ഷിഫ. ഇന്നത്തെ വീഡിയോയില് ക്രാഫ്റ്റും പെയിന്റിങ്ങും മിക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ്. നമ്മൾ ഗ്ലിറ്റർ ഒക്കെ വെച്ചിട്ട് സി ഡി ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് പെയിൻറ് ചെയ്യണം. അതിനായിട്ട് ഞാൻ സി ഡി എടുത്തിട്ടുണ്ട്. സി ഡിയുടെ നടുവിൽ ഇടഭാഗം ഉണ്ടാകും, ഇടഭാഗം കത്തി വെച്ചിട്ട് അടർത്തിയിട്ട് രണ്ട് ഭാഗമായി മുറിച്ചെടുത്തതാണ്. ഇത് കുട്ടികളെ ചെയ്യുന്ന വെച്ചാൽ വലിയവരോട് പറയണം, കാരണം ഞാൻ എന്തമ്മ ചെയ്താന്ന് കൈക്ക് എടുക്കാൻ സാധ്യത ഉണ്ട്. സി ഡി വേറെ രീതിയിലും ക്ലിയർ ആക്കാൻ പറ്റും. സി ഡി ഇടുന്ന സ്ക്രാച്ച് ഒരു കത്തിരിക്ക വെച്ചിട്ട് ചെറിയ സ്ക്രാച്ച് ചെയ്തിട്ട് ടേപ്പ് വെച്ച് പറിച്ചെടുക്കുക. എനിക്ക് ആദ്യം ഞാൻ ആദ്യം ഒരു വർക്കിനൊക്കെ ചെയ്തപ്പോൾ വർക്കായിരുന്നു, ഇപ്പോൾ അത് വർക്കായില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തു. ഇതിന് ഒരു ബ്ലൂവും ഷൈനിങ്ങും ഉണ്ട്, ചെറിയൊരു ഷൈനിങ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഞാനൊരു സ്കെച്ച് വെച്ചിട്ട് എൻ്റെ ഡിസൈൻ ഞാൻ സ്കെച്ച് ചെയ്തെടുക്കുകയാണ്. ഞാൻ പൂമ്പാറ്റകളിലാണ് സ്കെച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂക്കളൊക്കെ വരച്ചെടുക്കാം. ഞാൻ സൈഡിൽ കൂടെ സൈഡ് ചെരിഞ്ഞിട്ട് വറക്കണതും പിന്നെ വിടർത്തി വറക്കണതിന് വരക്കുന്നുണ്ട്. അങ്ങനെ സ്കെച്ച് ചെയ്തെടുത്തു. അത് നല്ലപോലെ കാണാണ്ടോ അറിയില്ല, കാരണം ചെറുതായിട്ട് എൻ്റെ സൈഡ് അല്ലെങ്കിൽ തന്നെ ബ്ലൂ കളർ പോലെ ഉണ്ട് പറഞ്ഞില്ലേ. എന്നിട്ട് ഞാൻ പെയിൻറ്റ് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വരച്ചെടുക്കുകയാണ്. ശരിക്കും ഞാൻ സ്കെച്ച് ചെയ്ത പോലെ തന്നെയല്ല, അതിനേക്കാളും കുറച്ച് ഡിഫറൻസൊക്കെ വരുത്തി, വ്യത്യാസങ്ങൾ വരുത്തി. എന്നിട്ട് ഞാൻ ഒരു കുഞ്ഞ് പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഗം കോഴിക്കുകയാണ്. വൈറ്റ് ഗ്ലോ ക്ലിയർ ഗ്ലൂ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും രണ്ട് ഗ്ലോ ക്ലിയർ ഗ്ലൂ കുറച്ചുകൂടി നല്ലത്, വൈറ്റ് ഗ്ലോ ആയാലും ഒരു കുഴപ്പമില്ല. ഞാൻ വൈറ്റ് ഗ്ലോ ഉപയോഗിച്ചു. അതിലോട്ട് കുറച്ച് ശേഷം വെള്ളം അടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അത്യാവശ്യം ഒരു തിക്കും ലൂസ് അങ്ങനത്തെ ഒരു രീതിയാണ്. നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കില്ലേ, അതിനേക്കാളും കുറച്ച് തിക്കായിരുന്ന രീതിയിൽ. ആ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണ കമ്മീൻ്റെ കൺസിസ്റ്റൻസി ആയാലും കുഴപ്പമൊന്നുമില്ല, തുണ്ട് തിക്കായിക്കോട്ടെ. അതിലോട്ട് ഞാൻ കുറച്ച് ശേഷം ഗ്ലിറ്റർ ആഡ് ചെയ്യാണ്. ഞാൻ ആദ്യത്തിൽ കുറച്ച് ഗ്ലിറ്റർ ആഡ് ചെയ്ത് എന്നിട്ട് അതിമ കൂടെ വരച്ച് വയ്ക്കും, ആ മിക്സ് ചെയ്യുക, ഗ്ലിറ്റർ ആഡ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ സി ഡിയിൽ ഔട്ട്ലൈൻ ചെയ്യാത്ത ബാക്ക്ഗ്രൗണ്ട് ഭാഗത്ത് അത് അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എന്തോപോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ചും കൂടി ഗ്ലിറ്റർ അടിച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഭംഗിയായി. അങ്ങനെ നമുക്കിത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സി ഡി ബാക്കിലേക്ക് തിരിച്ചിട്ട് ബട്ടർഫ്ലൈ ഇതിൻ്റെ ബാക്കിൽ പെയിൻറ് ചെയ്യണം. അപ്പോൾ വരയുടെ മേലെ കൂടെ പെയിൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, ബാക്കിലാണ് കേട്ടോ പെയിൻറ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫ്രണ്ടും പെയിൻറ് ചെയ്യാം. ബാക്കിൽ പെയിൻറ് ചെയ്തപ്പോൾ നമുക്ക് ലൈറ്റ് ബ്ലൂ കൊടുത്തത് ഇപ്പോൾ പേർപ്പിൾ പോലത്തെ കളറായി. അപ്പോൾ അങ്ങനെ നമ്മുടെ സി ഡി വരിക. എന്നിട്ട് ഞാൻ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അതിമ ഒരു പേപ്പർ ത്രെഡ് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുള്ളത് ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.